നെഞ്ചു റൈസ് ഇങ്ങനെ എന്നെ കുഴച്ച് പൊറാട്ടയും ബീഫൊക്കെ എന്നെ കുഴച്ച് അളുമ്പിട്ട് കഴിക്കണല്ലേ. ഏ സിനോ അതാണ് അതിന്റെ രസം. റൈസ് അങ്ങനെ സിനി കറി പൊറാട്ട അങ്ങനെ കിഴി പൊറാട്ട കഴിക്കുകയാണ് ഷിനുവിന്റെ ഒരുപാട് ദിവസത്തെ ഒരുപാട് ദിവസമില്ലേ ഒരുപാട് ദിവസത്തെ പൂതി കിഴി പൊറാട്ട. അല്ല ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ വിശേഷം എല്ലാരും? വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടാ. പുറത്ത് പോയിട്ട് വരാന്ന് വെച്ചാൽ ഷിനുവിന് കിഴിപ്പൊറാട്ട വേണമെന്ന് പറഞ്ഞിട്ട് വളാഞ്ചേരി മൊത്തം നടന്നിട്ട് ഞാനൊരു കിഴിപ്പൊറാട്ട മേടിച്ചു. പുതി കിഴിപ്പൊറാട്ട തിന്നാൻ പോയി അല്ലേ. പിന്നെ റിച്ചുവിന് അതൊക്കെ കിഴിപ്പൊറാട്ട കഴിക്കണേ. റിച്ചുവിന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നബിദിനത്തിന് വന്നിട്ട് പാന്റ് ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനും ഷിനുവിന് കുറച്ച് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഓളൊരൊക്കെ കിഴിപ്പൊറാട്ട എങ്ങനെയെങ്കിലും നിങ്ങൾ മേടിച്ചു തരിക, എവിടുന്നെങ്കിലും ഒന്ന് മേടിച്ചു തരികയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോയപ്പോ നമ്മളെ വളാഞ്ചേരി അൽബേക്കിന്റെ കിഴിപ്പൊറാട്ട എന്ന് മേടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോണ അല്ലേ. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ആ പറഞ്ഞപ്പോ നേരെ കിഴിപ്പൊറാട്ട കഴിക്കുന്ന വീഡിയോ ആണ് അല്ലേ. സിനിമ എന്തായി? എന്താ റിച്ച് ഒന്ന് വേറെ മേടിച്ചോ? ഇളനീരാ? ഇളനീർ പുഡിംഗ് എടുത്താ നോക്കട്ടെ. മെച്ചി കൊടുത്ത മെച്ചി കഴിച്ചോട്ടെ. ചെയ്യുന്നുണ്ട് സൈഡ് കൊറേ എടുക്കടാ. അടിപൊളിയാ. അല്ല നമ്മള് കിഴിപ്പൊറാട്ട കഴിക്കാനല്ലോ വന്നിങ്ങനെ. നമുക്ക് പൊറോട്ട കഴിക്കാം. എന്നിട്ട് കഴിക്കാം. ഓ നല്ല ചൂടുണ്ടല്ലേ. നല്ല ചൂടാ. ആവി കിഴിപ്പൊറാട്ട അല്ലേ. ആവി പറക്കും കിഴിപ്പൊറാട്ട. ആവി പറക്കും കിഴിപ്പൊറാട്ട. അങ്ങനെ കിഴിപ്പൊറാട്ട കഴിക്കുകയാണ് ഷിനുവിന്റെ ഒരുപാട് ദിവസത്തെ ഒരുപാട് ദിവസമില്ലേ ഒരുപാട് ദിവസത്തെ പൂതി കിഴിപ്പൊറാട്ട. ഏച്ചു കഴിച്ചോടാ. നമ്മളേ കിഴിപ്പൊറാട്ട കഴിച്ചോട്ടെ. ഇനി കഴിച്ചത് എന്താണ് അവസ്ഥ? അടിപൊളിയാ. ഇനി കഴിച്ചോക്കാ. ആദ്യം ഞാൻ എന്റെ കിഴിപ്പൊറാട്ട നോക്ക്. ചൂടുണ്ടാവും. നമ്മളെ കിഴിപ്പൊറാട്ടാ നല്ല ആവി ആവി പോകുന്ന കിഴിപ്പൊറാട്ട. ഇതിനൊരു പീസ് ഞാൻ എടുത്ത് ഇതിലൊക്കെ അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഒന്നാമത് ബീഫും പൊറാട്ടയും എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയല്ലേ. അച്ഛാ ശരിയാ. സൂപ്പറല്ലേ. ഓക്കെ ഗൈസ് അങ്ങനെ സിനി കറി കിഴിപ്പൊറാട്ട ഗൈസ്. അപ്പൊ അങ്ങനെ ശിനു കിഴിപ്പൊറാട്ട കഴിച്ചിരിക്കുവാണ് ഗൈസ്. കഴിക്കണ്ടല്ലേ. മസാലയും കാര്യങ്ങളൊക്കെ കേട്ടാ. വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ.
പക്ഷെ പൊറാട്ട ബീഫൊക്കെ പാടെ അങ്ങോട്ട് നല്ല അങ്ങോട്ട് മിക്സ് ആയിക്കണല്ലേ, കുഴമ്പ് രൂപത്തിലായിക്കണല്ലേ. ഏ സംഭവം അത് ഒരു വട്ടം ട്രൈ ചെയ്യണ്ടല്ലേ എല്ലാരും. ആ നമ്മക്ക് ഞാൻ ഇത് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടാ. ഏ പക്ഷേ ഇതിന്റെ എങ്ങനെ ഉണ്ടാക്കൽ എങ്ങനെയാണ് സംഭവം? പൊറോട്ട ബീഫ് ഉണ്ടാക്കാം, എന്നിട്ട് അത് വന്നിച്ച് വെച്ചിട്ട് ഇതൊക്കെ കെട്ടിപ്പോഞ്ഞിട്ട് ആവിയില് വേവിക്കുന്നുണ്ടേ. സുഖം നമുക്ക് ഒന്നുകൂടി എരും കാര്യങ്ങളൊക്കെ ആണ് ഒന്നുകൂടി ഉഷാറായില്ല. ശിവന് കുറച്ച് എരും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടാണ്. ഇങ്ങനെ കൊഴച്ച് പൊറാട്ടയും ബീഫൊക്കെ ഇങ്ങനെ കൊഴച്ച് അളുമ്പിട്ട് കഴിക്കണല്ലേ. അതാണ് അതിന്റെ ആ രസം. പിന്നെ കണ്ട ആകെ ഇങ്ങോട്ട് കൊഴച്ച് അളുമ്പിക്കണം പൊറാട്ടി അതൊക്കെ പാടെ. വെളുത്തുള്ളിയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ, കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് എൻ്റെ ഏകദേശം ഫിനിഷ് ആയിട്ടോ. ഇവിടെ ഒരു ചെറിയ കരിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വളാഞ്ചേരി അൽബേക്കിൽ നിന്ന് മേടിച്ച കിഴിപ്പൊറാട്ടയാണ്. 240 രൂപയാണ് ഒരു കിഴിപ്പൊറാട്ടയ്ക്ക് വരുന്നത് അല്ലേ. രണ്ട് പൊറാട്ടയും അത്യാവശ്യം കുറച്ച് ബീഫും കാര്യങ്ങളോട് കൂടിയിട്ടുള്ള സംഭവമാണ്. നല്ല വായൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ്, അതിന് മേലെ ഫോയിൽ പേപ്പറൊക്കെ പൊതിഞ്ഞ്, നല്ല സെറ്റാക്കി നല്ല ചൂടോട് കൂടിയിട്ടല്ലേ ഒരു കിഴിപ്പൊറാട്ട. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം അല്ലേ. ഓക്കെ, ചെറിയ വീഡിയോ ആണ്. ഇതിപ്പോൾ കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞത് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ബൈ. Bye.